ഓർത്തെന്നും
അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമാ
ഞങ്ങളുടെ
അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്ന് അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർക്കുന്നും ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർക്കുന്നും അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർക്കുന്നും അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നോടെ അതിദാരുണമാ പീഡാശവനങ്ങളെ ഓർത്തെന്നും
സഖി ഈശോയുടെ അതിദാരുണമാ പീഡാസ
സഹനങ്ങളെ ഓർത്തിന്നു ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദേവേ കരുണയുണ്ടാകേ ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയുണ്ടാകേ ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദേവേ കരുണയുണ്ടാകേ ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദേവേ കരുണയുണ്ടാകേ ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും ലോകം മുഴുവൻ ദേവേ കരുണയുണ്ടാകേ ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ലോകം മുഴുവൻ ദേവേ കരുണയുണ്ടാകേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്യനേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പരിശുദ്ധനായ
முழுவன்
പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായെന്നേക്കും എന്റെ കർത്താവെ നിന്നെ അനുഗ്രഹിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടൻ നിർത്തണമേ, നല്ലവരുത്തു വലം ഭാഗേ. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും സ്ഥാപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. പാപമോചിച്ച വഴിയേ സുഖരാണവരെ നോർത്ത്
അവന്റെ സ്നോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാ പുത്രൻ റൂഹായേ മദനാം എന്നിൽ കനിയേണം ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നേതൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സുദീർഘനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വര എന്നേക്കും. ഉന്നത നൃപനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങിമുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. അന്ത്യമെഴാത്തോരവികലമോദം നുകരാൻ മദരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണമായ രക്ഷയവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജീവിതായുമായ ശബ്ദത്താൽ ആസനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നതിന് കരുണ നിറഞ്ഞിരുന്ന നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മനത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. കർത്താവെ മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മണ്ണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മണ്ണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വര എന്നേക്കും.
സകലത്തിന്റെയും നാഥനും ദൈവവുമായും ശിഖായെ നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകളിൽ തുറക്കപ്പെടുകയും മരിച്ച രക്ഷരായ കപടങ്ങളിൽ നീ ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേദനിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധിദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭം തന്നെ സജ്ജമാക്കപ്പെടുകയും സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളെ ഞങ്ങളുടെ സമൂഹത്തെ നിർഗപ്പിയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ചേർന്നിടുമേ മേഘം ഞാനും
ആനന്ദിപ്പാ. ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട, എൻ്റെ നാഥൻ്റെ സന്നിധം ചേർന്നാൽ മതി.
സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും.
ഉന്നത നൃപനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീച്ചോ. കർത്താവേ ഗാത്തനെ ഞാൻ വിളിക്കുന്നു, എന്റെ പ്രാർത്ഥന ജവിക്കൊള്ളേണമേ. എന്തുകൊണ്ട് നാൾ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും നിദായകവും ആ ശബ്ദത്താൽ ആസർണീയ പ്രതികർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധി നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പെടുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. കർത്താവേ, മരിച്ചവരെ നീ കരുണാവോളം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാവരം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയുടെ ഏർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. കാരുണ്യമാനും നിഷംശത്തിന്റെ രക്ഷകനമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പിനനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞുപോയ നിന്റെ ദാസന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയമനവരിലേക്ക് നയിക്കുവാനായി വാനമേയങ്ങൾ നീ മഹത്വത്തോടുകൂടി ആഗതനാകുമ്പോൾ കണ്ണ കണ്ടിട്ടില്ലാത്തതും ഗാഥ കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ സന്തോഷപൂർവം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴിവ് ശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
നിന്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ ോടതൂവാങ്ങി അല്ലേലൂയ പാടിയിടും ഞാൻ സന്തോഷത്തോടതൂവാങ്ങി ായിട്ടൊന്നും എന്നോ എൻ്റെ താതൻ ചെയ്യുകയില്ല ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ താതൻ ചെയ്യുകയില്ല ചാലും അവൻ എന്നെ സ്നേഹിക്കും എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കും ഭാഗ്യവാനായി തീരുന്നു ഞാൻ കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ കഷ്ടമേറ്റ കർത്താവോടു കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ സുഖമെന്തു തരും ആത്മക്ലേശമാതിൻ ഫലം ലോകസുഖമെന്തു തരും ആത്മക്ലേശമാതിൻ ഫലം ഭാഗ്യമുള്ളാത്മജീവൻ കഷ്ടതയിൽ വർദ്ധിക്കുന്നു സൗഭാഗ്യമുള്ളാത്മജീവൻ കഷ്ടതയിൽ വർദ്ധിക്കുന്നു
ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിനെ പ്രത്യാശയും നീ ആകുന്നു. ജീവനെ മണ്ണത്തിലെ നാഥനും പിതാവും ആത്മാവുമായ സർവേശ്വര പ്രഭയുടെ നാട്ടിൽ ചേർക്കണം.
പ്രാർത്ഥിക്കുന്ന ഒരു സഭയായിട്ട്
ഇവിടെ ഇപ്പോൾ നമ്മൾ അയക്കുന്നു. ഈ പ്രാർത്ഥനയാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യമുള്ളത്. അതിനെ നമ്മൾ താഞ്ചിച്ച് ഒരുക്കി സ്വർഗത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട മാത്യു ചേട്ടനെ പേര് കൊടുത്ത് അയക്കുകയാണ്. അദ്ദേഹം ദൈവത്തിന്റെ കൃപയാൽ സുഗണനാക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. സംഘത്തിന്റെ സമൃദ്ധി, മക്കളുടെ സമൃദ്ധി, കൊച്ചു മക്കളുടെ സമൃദ്ധി, പുതിയ ജനങ്ങളുടെ നല്ല അഭിപ്രായം, അങ്ങനെ സമൃദ്ധിയുടെ വഴിയിലൂടെ ആണ് ദൈവം അദ്ദേഹത്തെ നടത്തിയത്. പ്രതീക്ഷയും മാതാപിതാക്കള് ദൈവത്തിന്റെ കരം പിടിച്ചു നടന്നു എന്ന് പറയുന്നത് പോലെ കർത്താവ് എപ്പോഴും പ്രിയപ്പെട്ട പാപ്പച്ചേട്ടനെ ടച്ച് ചെയ്തിരുന്നു എന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. ദൈവത്തിന്റെ ആ സ്പർശനമാണ് അദ്ദേഹം ഇപ്പോൾ മരണപ്പെടുമ്പോഴും 11 മക്കളും അവരുടെ മരുമക്കളും കൊച്ചുമക്കളും എല്ലാം ചേർന്ന് നിൽക്കുമ്പോൾ അനശ്വരനായ ഒരു വ്യക്തിയായിട്ട് പാപ്പച്ചേട്ടൻ മാറുകയാണ്. അദ്ദേഹത്തിന്റെ ഇമ്മോർട്ടാലിറ്റി എന്ന് പറയുന്നത് ഈ മക്കളിലൂടെയുള്ള തുടർച്ചയാണ്. വലിയ ഭാഗ്യമാണ്, വിശാലമായ കാര്യമല്ല. അവരെല്ലാം വളർത്തി വലുതാക്കി അവരുടെ സ്വദേശത്തും ദേശത്തുമായിട്ട് ഈശോയുടെ മക്കളായിട്ട് സുവിശേഷത്തിൽ വീണ്ടും മക്കളെ ജനിപ്പിക്കുന്നവരായിട്ട് ഓരോസ് പറയുന്നത് പോലെ വളർന്ന് വലുതാവുകയാണ്. അത്യന്തികമായിട്ട് നമുക്ക് അതുകൊണ്ട് മാത്രമേ കാര്യമുള്ളൂ. മറ്റെന്തെല്ലാം കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് ഉപകാരം, നമുക്ക് ഈശോയിൽ ഒരു പിടിപാടുണ്ട്. പരിശുദ്ധ സഭയിലെ ഞങ്ങളാണ് നമ്മുടെ മക്കള് ഈശോയിൽ കൂട്ടി പിടിച്ച് ജീവിക്കുന്നു. അത് മാത്രമേ നമുക്ക് ഗുണകരമായിട്ടുള്ളൂ. ആ വഴിയിൽ സുശേഷത്തിൽ മക്കളെ ജനിപ്പിച്ച വലിയൊരു അച്ഛനാണ് ബാപ്റ്റിസ്റ്റിന്. ആ ഒരു വലിയ ഭാഗ്യമാണ് സ്വതന്ത്ര അദ്ദേഹം എത്തുമ്പോഴും അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നത്. ഒരുപാട് പ്രധാനമായ ഒരു പ്രവാടാണ്. നമ്മുടെ ഉള്ളിൽ ഒരേറെ വീടുകളുടെ ഒരു സംശയമുണ്ട്. അവരെല്ലാം കർത്താവിന്റെ വഴിയിലൂടെ നടന്ന് ദൈവത്തെ വിസ്മരിക്കുന്നവരാണ്. പ്രതിസന്ധികളുടെ വിശ്വാസത്തിന്റെ കാലഘട്ടങ്ങളിലും സത്യവിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന ഒരു തറവാടാണ് കുടിയമ്പിളാക്കൽ എന്ന് പറയുന്നതിലാണ് എനിക്ക് ഏറ്റവും സന്തോഷവും സംതൃപ്തിയും ഉള്ളത്. തമിഴ്നാട് നല്ല വിദ്യാസമ്പന്നനായ ആളായിരുന്നു. എസ് ബി കോളേജിൽ പഠിച്ചയാളാണ്. ആ പഠനവും പരിചയവും എല്ലാം അദ്ദേഹം കാർഷിക മേഖലയിലേക്ക് ഊന്നൽ കൊടുക്കാനായിട്ടാണ് ഉപകാരപ്പെടുത്തിയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ദീർഘമായ 10 വർഷം അദ്ദേഹം വൈക്കം കല്ലറ പ്രദേശത്തായിരുന്നു. അവിടെ കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന സ്ഥലമാണ്. അവിടെ എല്ലാം പച്ചക്കറിത്തോട്ടങ്ങളും നെൽപ്പാടങ്ങളുമാണ്. മറ്റ് ഫലമ്പുരാദികളും എല്ലാം നമുക്ക് ലഭിക്കുന്ന വൃക്ഷങ്ങളുടെ കേന്ദ്രമാണ്. അവിടെ അദ്ദേഹം ആ കാര്യത്തിന് മുൻഗണന കൊടുക്കുകയും നല്ല ഒരു കർഷകൻ, ആ ഒരു കാർഷിക വൃത്തിയിലൂടെ ഈ പ്രപഞ്ചത്തെ സ്നേഹിച്ച ഒരു വ്യക്തിയാണ് പാപ്പച്ചേട്ടൻ. അദ്ദേഹത്തെ പാലാ പാപ്പച്ചേട്ടൻ എന്ന ആളുകൾ അവിടെ എല്ലാം വിളിച്ചതിന്റെ കാരണവും ഈ പാലായിൽ നിന്നുള്ള ഒരു കൃഷിയുടെ ഒരു ഒരു യഥാർത്ഥ ഒരു സ്നേഹം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. ആ കാർഷിക വൃത്തിയിലൂടെ അദ്ദേഹം വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ്, ബിൽഡിംഗ് അപ്പാണ് നടത്തിയത്. പ്രതാപ് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. പിന്നീട് അദ്ദേഹം തിരിച്ച് നമ്മുടെ ഇവിടെ വരികയും ഇവിടെ താമസിച്ച് വലിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു. ഏറ്റവും കലറയിലായിരുന്നപ്പോൾ അദ്ദേഹം സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ ഒക്കെ തൽപരനായിരുന്നു. അദ്ദേഹത്തെ ജനങ്ങൾ സ്വീകരിച്ചു, സ്വന്തമായിട്ട് സ്വീകരിച്ചു. ആ ഒരു നന്ദിയിലാണ് അദ്ദേഹം അവിടെ ജീവിച്ചതും വളർന്നതുമില്ല. അദ്ദേഹം മക്കളൊക്കെ വിദേശത്തുണ്ട്, വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ബിഷപ്പ് എൽഫോൻസ്വാമിയുടെ നാമകരണത്തിന് 2008 ഒക്ടോബർ 12 റോമിൽ അദ്ദേഹം എത്തുകയും ആ പരിശുദ്ധമായ കർമ്മത്തിന് പങ്കെടുക്കുവാനുള്ള ഭാഗ്യം ദൈവം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. അങ്ങനെ എല്ലാ മേഖലകളിലും വ്യത്യസ്തനായ ഒരു വ്യക്തിയായിരുന്നു ബിഷപ്പ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈശോയെ കൂട്ടി പിടിച്ച് ജീവിച്ചു എന്നതാണ്. ആ ഒരു കൂട്ടുകെട്ടിലാണ് അദ്ദേഹത്തിന് ഈ മക്കളുടെ സമൃദ്ധിയും സമ്പത്തിന്റെ സൗഭാഗ്യവും ജനങ്ങളോടുള്ള ബന്ധവും എല്ലാം കിട്ടിയത്, ലഭിച്ചത്. അത് നിലനിർത്താൻ, അത് നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് സാധിച്ചു. അദ്ദേഹത്തെ നിർഭയമായിട്ട് ഓർക്കുന്നു. ഈ തറവാടിനെയും ഞാൻ നിർഭയമായിട്ട് ഓർക്കുന്നു. നല്ല ഒരു ക്രിസ്തീയ തറവാടാണ്. 11 മക്കളും വിദ്യാസമ്പന്നരാണ്. അവര് ആ
വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്യുമ്പോഴും അവരെ കൃഷിക്കാരാണ്, ഈ മണ്ണിനെ സ്നേഹിക്കുന്നവരാണ്. ഒരു ദേശങ്ങളിലെ രാജ്യത്ത് USAയിലാണെങ്കിലും UKയിലാണെങ്കിലും ലക്ഷംബർഗിലാണെങ്കിലും അവരോടെല്ലാം കൂടെ നല്ല ഒരു പ്രതിബദ്ധത ജീവിതത്തിൽ കാണിച്ച് ജീവിക്കുന്നവരാണ്. ഞാനതെല്ലാം ധൈര്യമായി തുറക്കുന്നു. അവരുടെ എന്റെ ഭാര്യ ഞമ്മ ചേച്ചി പ്രവക്കാട്ട് പ്രവാട്ടിലെ ആളായിരുന്നു. പ്രവക്കാട്ട് പ്രവാട്ടും നമ്മുടെ ദുബതിയിലെ കേന്ദ്രമായ കുടുംബമാണ്. ഞാൻ പ്രവാട്ടിനെ സ്വീകരിക്കുന്നു. അതിന്റെ കൂടി ധൈര്യമായി പുറത്ത് ദൈവമേ ഞാൻ ചേരട്ടെ.
കാണാമേനി എന്റെ രക്ഷീതാവേ നിന്റെ തങ്ക മുഖം എന്റെ താതൻ രാജേ കാണാമേനി എന്റെ രക്ഷീതാവേ നിന്റെ തങ്ക മുഖം എന്റെ താതൻ രാജേ ിൽ പെട്ടു വലഞ്ഞു മേലോക വാഴ്ചയിൽ ദുരസ്ഥന അൽപായുഷ്കാലമീ ലോകത്തിൽ വാസം ഞാൻ പുല്ലോടു തുല്യമായി കാണുന്നിപ്പോ കാണാമേനി എന്റെ രക്ഷീതാവേ നിന്റെ തങ്കമുഖം എന്റെ താതൻ രാജേ കാലന്റെ കോലമായി മൃത്യു വരുന്നെന്നെ കാലും കൈയും കെട്ടിക്കൊണ്ടു പോവാൻ കണ്ണും മിഴിച്ചു ഞാൻ വായും തുറന്നു ഞാൻ മണ്ണോടു മണ്ണങ്ങു ചേർന്നിടേണം കാണാമേനി എന്റെ രക്ഷീതാവേ നിന്റെ തങ്കമുഖം എന്റെ താതൻ രാജേ എല്ലാ സാമർഥ്യവും പുല്ലിൻ്റെ പൂ പോലെ എല്ലാ പ്രൗഢത്വവും പുല്ലു പോലെ മർത്യൻ്റെ ദേഹത്തിനെന്തോരു വൈശിഷ്ട്യം എന്തീനു ദേഹത്തിൽ ചാഞ്ചാടുന്നു കാണാമേനി എന്റെ രക്ഷീതാവേ നിന്റെ തങ്കമുഖം എന്റെ താതൻ രാജേ വണ്ണം പെരുത്താലും മണ്ണിൻ നീരയത് കണ്ണിൻ്റെ ഭംഗിയും മായമായ കൊട്ടാരമായാലും വിട്ടേ മതിയാവും കോട്ടയ്ക്കകത്തേക്കും മൃത്യു ചെല്ലും കാണാമേനി എന്റെ രക്ഷീതാവേ നിന്റെ തങ്കമുഖം
എൻ്റെ താതൻ രാജേ. അയ്യോ അയ്യോ എന്നുള്ള അന്ത്യസ്വരമോർക്കി, അയ്യോ എനിക്കൊന്നും വേണ്ട പാരിൽ, കർത്താവെനിക്കൊരു വാസസ്ഥലം വിണ്ണിൽ എത്ര കാലം മുൻപേ തീർപ്പാൻ പോയി, കാണാമെനിക്ക് എന്റെ രക്ഷീതാവേ നിന്റെ തങ്കമോഖം എന്റെ താതൻ രാജേ. വീട്ടിൽ ചെന്നു ഞാൻ എന്നേക്കും പാർക്കും, ആ വീട്ടിൽ മൃത്യുവിനില്ലോർവഴി, പതിനായിരം കോടി ദൂതന്മാർ മധ്യേ ഞാൻ കർത്താവാമേശുവിൻ കൂടെ വാഴും, കാണാമേനി എന്റെ രക്ഷീതാവേ നിന്റെ തങ്കമോഖം എന്റെ താതൻ രാജേ, കാണാമെനിക്കെന്റെ രക്ഷീതാവേ നിന്റെ തങ്കമോഖം എന്റെ താതൻ രാജേ. ചേത്തിടുമായതിലെന്ന് ഒട്ടുനാൾ കണ്ണ
തന്നു നീർപ്പേട്ടതെല്ലാം പെട്ടെന്നു നീടുമേ തിട്ടമാ ഓ കാബലിക്കിൻ്റെ രക്ഷകൻ്റെ രാജമതിലുള്ളിവാസം ചെയ്യാ രോഗം ദുഃഖം പീഡയൊന്നുമില്ല ദാഹം വിഷ പൂമങ്ങോട്ടുവില്ല സുഗന്ധാദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേയും അങ്ങയുടെ ബഹുമാനത്തിന് ഞങ്ങളുടെ പാപമോചനത്തിനുമായും ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും അടുത്ത് നിൽക്കാവുന്നതാണ് കേട്ടോ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വിടാനിടയാകരുത്. ദുഷ്ടാരുതിയെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അമ്മയ്ക്കും അമ്മയുടേതാകുന്നു. ആമീൻ. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിൻ്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും
ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, വലിലെ പുഷ്പം പോലെ വിരിയുന്നു, ചൂട് കാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു, അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതലേക്കും. ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവെ, പിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നീക്കും. ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു, മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്കു വേണ്ടിയാണെന്ന് അവനറിയുന്നില്ല. കർത്താവേ, നീ അല്ലാതെ ആരെനിക്ക് ആശ്രയം? എല്ലാത്തിന്മകൾ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നിർബലം നിശിതാ കർത്താവേ, അടലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തൊടുവാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു, ആദിപിതാവായി സൃഷ്ടിച്ചവനം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു, മർത്തിന് ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുള നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു, വിലപിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം, നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പൗലോസൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്ക് പകർന്നീടും, മർത്യനമർത്യത പുണരുന്നു, ക്ഷയമുള്ളോ ക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിതാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേൽ, വിശ്വത്തിന്റെ വിധാതാവേ നൽകണമേ പുനരുത്ഥാനം, പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ എന്നേക്കുമാമേ, മഹിമയുടെ അന്തിമ വിധി നാളിൽ
കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിറുത്തണമേ. നല്ലവരത്വലം ഭാഗി നൽകണമേ നിത്യായുസ്സും പരമോന്നതമ പരിവേഷം. എന്റെ സഹോദരി വിശുദ്ധ പൗലോസ് ശ്ലീഹാദസ്നേഹക്കാർക്ക് എഴുതിയ ലേഖനം കർത്താവെ ആസ്വദിക്കണമേ. മിശിഹാ നിന്നെ അനുഗ്രഹിക്കട്ടെ. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളനാദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും എന്ന് നാം കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. രക്ഷകനായ ദൈവമേ, രാമമകളെ എന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ വക്കലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. സമാധാനം നിങ്ങളോടുകൂടി. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് വിശ്വമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദേവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായി പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, സുദീർഘമായ 90 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് തന്നെ ഏൽപ്പിച്ച അല്ലെങ്കിൽ താൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളും ദൗത്യങ്ങളും വിജയകരമായി പൂർത്തിയാക്കി വിജയ ശ്രീലാളിതനായി തൻ്റെ നിത്യഭവനമായ സ്വർഗത്തിലേക്ക് യാത്രയാകുന്ന പാപ്പച്ചൻ ചേട്ടന് സ്വർഗീയ യാത്രയിൽ ആശംസകൾ നേരാനും സ്വർഗത്തിൽ ദൈവത്തോടു കൂടിയായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കാനും ജീവിതകാലത്ത് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറയുവാനും ഈ പ്രഭാതത്തിൽ ഈ ഭവനത്തിൽ നമ്മൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നു. പാമ്പചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ 2 ബൈബിൾ വാക്യങ്ങളാണ് എന്റെ മനസ്സിൽ വരിക. 1-ാമത്തേത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ 47-ാം തിരുവചനമാണ്. ഈശോയും ഫിലിപ്പോസും തമ്മിൽ കണ്ടുമുട്ടുന്ന ഭാഗമാണ്. അതിനുശേഷം ഫിലിപ്പോസ് എന്ന് നത്താനിയേലിനോട് പറയുന്നുണ്ട്, വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനെ നസ്രസിൽ നിന്നുള്ള യേശുവിനെ ഞാൻ കണ്ടു.
നത്താനിയേൽ ചോദിക്കുന്നു, നസറസിൽ നിന്ന് അതിന് നന്മ വല്ലതും വരുമോ? അപ്പോൾ ഫിലിപ്പോസ് പറഞ്ഞു, വന്ന് കാണുക. അങ്ങനെ അവരൊന്നിച്ച് ഈശോയുടെ പക്കലേക്ക് ചെല്ലുന്ന പശ്ചാത്തലമാണ്. നത്താനിയേലിനെ കണ്ടപ്പോൾ ഈശോ പറഞ്ഞു, ഇതാ നിഷ്കപടനായ യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. കൊച്ചുവാചകമാണ്, പക്ഷെ വലിയൊരു അർത്ഥം ആ വാക്യത്തിലുണ്ട്. കാപട്യമില്ലാത്ത, കളങ്കമില്ലാത്ത, നിഷ്കളങ്കമായ ഹൃദയമുള്ള ഇസ്രായേൽക്കാരനായിട്ടാണ് നത്താനിയേലിനെ ഈശോ വിശേഷിപ്പിച്ചത്. പാപ്പച്ചൻ ചേട്ടനെ അടുത്തറിയാവുന്ന എല്ലാവർക്കും പാമ്പേട്ടനെ കുറിച്ചും പറയാൻ സാധിക്കുന്ന അതിസുന്ദരമായ വാക്യമാണിത്. നിഷ്കളങ്കനായ, കാപട്യമില്ലാത്ത, അതിസുന്ദരമായ ഹൃദയത്തോടുകൂടിയ ഒരു വലിയ മനുഷ്യൻ. മനസ്സിൽ യാതൊരു കളങ്കവുമില്ല, കള്ളത്തരങ്ങളില്ല, വക്രതകളില്ല, ദുഷ്ടബുദ്ധിയില്ല, കുരുട്ടുബുദ്ധികളില്ല. നിർമ്മലമായൊരു ഹൃദയം, മനസ്സിൽ നിറയെ സ്നേഹം, ആ സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന പെരുമാറ്റ ശൈലികൾ. അങ്ങനെ കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും എല്ലാം മാതൃകയായി ജീവിച്ച വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, വിജയ ശ്രീലാളിതനായിട്ടാണ് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നത് എന്ന്. അഭിയന്യ പിതാവ് അല്പസമയത്തിന് മുമ്പ് ഈ ഭവനത്തിൽ വരികയും പാപ്പഞ്ചേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം അതിമനോഹരമായ ഒരു സന്ദേശം നൽകുകയും ചെയ്തു. പാപ്പഞ്ചേട്ടന്റെ ജീവിതത്തിന്റെ ധന്യതയെ കുറിച്ച്, ആ ധന്യതയിൽ നിന്ന് ചൈതന്യം ഉൾക്കൊണ്ട മക്കളെ കുറിച്ച്, ഈ കുടുംബത്തെ കുറിച്ച് എല്ലാം. ഈ നിഷ്കളങ്കമായ ജീവിതത്തിന്റെ വലിയൊരു അടയാളമായിട്ട് കൂടി ആയിരിക്കണം ഒരുപക്ഷെ. വളരെയേറെ തിരക്കുണ്ടായിരുന്നിട്ടും ഇടയ്ക്ക് അല്പസമയം കണ്ടെത്തി നമ്മുടെ രൂപതാധ്യക്ഷൻ അഭിയന്നി കല്ലറങ്ങാട്ട് പിതാവ് ഈ ഭവനത്തിൽ വരാനും പാപ്പഞ്ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുവാനും സമയം കണ്ടെത്തിയത്. അതുപോലെ ദേവാലയത്തിൽ രണ്ടു പിതാക്കന്മാര് കൂടി എത്തുന്നുണ്ട്. ഒന്ന് നമ്മുടെ ഇടവകാംഗമായ അഭിയന്നിയ മുഗാലിയിൽ ജോസഫ് പിതാവ്, ദേവാലയത്തിലെ സംസ്കാര ശുശ്രൂഷയ്ക്ക് കാർമ്മികത്വം വഹിക്കുവാൻ അമേരിക്കയിലെ ചിക്കാഗോ രൂപതയുടെ ബിഷപ്പ് എമിരിറ്റസ് അഭിയന്യ അങ്ങാടിയത്ത് ജേക്കബ് പിതാവ്. അങ്ങനെ പിതാക്കന്മാരുടെ ആശീർവാദവും പ്രാർത്ഥനയും ഒക്കെ ഏറ്റുവാങ്ങിയാണ് നിഷ്കളങ്കനായ ഈ മനുഷ്യൻ, മനസ്സിലെന്നും നന്മ മാത്രം കാത്തു സൂക്ഷിച്ച പാപ്പച്ചൻ ചേട്ടൻ സ്വർഗത്തിലേക്ക് യാത്രയാകുന്നത്. അത് ആ മനസ്സിന്റെ മഹത്വത്തിന്റെ അടയാളമാണ്. വലിയ ഒച്ചപ്പാടുകളും ബഹളങ്ങളും ഒന്നുമില്ലാത്ത ശാന്തമായ ഒരു സാന്നിധ്യം. സംസാരമൊക്കെയാണെങ്കിലും വളരെ താഴ്ന്ന സ്വരത്തിൽ. എനിക്ക് 5 വർഷം കവിക്കുന്നിൽ വികാരിയായിരുന്ന 5 വർഷത്തെ വളരെ അടുത്ത ബന്ധം പാപ്പഞ്ചേട്ടനുമായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. പള്ളിയിൽ വന്നാൽ പല ദിവസവും മുറിയിൽ വന്ന് കുറച്ച് സമയം ഇരുന്ന് സംസാരിച്ചിട്ടേ പാമ്പേട്ടൻ പോവുകയുള്ളൂ. അപ്പൊ ആ കൂട്ടത്തിൽ ഒരുപക്ഷെ എന്തെങ്കിലും ചെറിയ ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ എന്നോട് പറയും. ആദ്യമൊന്നും അങ്ങനെ കാര്യമായ പ്രശ്നങ്ങളില്ലായിരുന്നു. പിന്നീട് അവസാന ഘട്ടമായപ്പോഴാണ് ഇങ്ങനെ കണ്ണിന്റെ കാഴ്ച മങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് അതിന് എല്ലാവിധ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ചികിത്സാ രീതികളൊക്കെ മക്കള് ക്രമീകരിക്കുകയുണ്ടായി. പക്ഷേ അത് പ്രായത്തിന്റെ ആധിക്യം കൊണ്ടും ഒക്കെ വേണ്ടത്ര ഫലമണിഞ്ഞില്ല. എന്നാലും അതിനെക്കുറിച്ചൊന്നും പരാതികളില്ലാതെ എന്നും സംതൃപ്തനായ ഒരു വ്യക്തിയായിരുന്നു പാപ്പചേട്ടൻ. അതാ ഹൃദയത്തിന്റെ നിഷ്കളങ്കതയിൽ നിന്ന് വരുന്നതാണ് സംതൃപ്തി. വീട്ടിലെ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് വന്നിരുന്ന് ചിലപ്പോൾ സമയമുണ്ടെങ്കിൽ കുറേയേറെ സമയം സംസാരിക്കും. എല്ലാ മക്കളുടെയും കാര്യങ്ങൾ എടുത്തെടുത്ത് പറയും.
ആദ്യകാലത്തുണ്ടായിരുന്ന ആ ബുദ്ധിമുട്ടുകള്, അന്നത്തെ അധ്വാനം, കഷ്ടപ്പാട്, പിതാവ് സൂചിപ്പിച്ചതുപോലെ കല്ലറയിൽ മണ്ണിനോട് പടവെട്ടി കുടുംബത്തെ പൂറ്റുവാൻ വേണ്ടി മക്കൾക്കെല്ലാവർക്കും നല്ല വിദ്യാഭ്യാസവും നല്ല ജീവിത സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ വേണ്ടി വേർപ്പൊഴുക്കി അധ്വാനിച്ച വ്യക്തിയാണ്. അതുകൊണ്ടായിരിക്കാം പാലാ പാപ്പച്ചൻ എന്ന് കല്ലറക്കാർ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നത്. വീട്ടുകാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പാമ്പചേട്ടൻ കല്ലറക്കാരെ കുറിച്ച് പറയാത്ത അവസരമില്ല. എല്ലാവരെ കുറിച്ചും ഒത്തിരി സ്നേഹത്തോടെയാണ് പറയുക. ഒത്തിരി നല്ല ആളുകളാണ് കല്ലറയിലുണ്ടായിരുന്നവര്. അവര് അത്യാവശ്യം വന്നപ്പോഴൊക്കെ സഹായിച്ചത് അവരാണ്. പല സംഭവങ്ങളും പാമ്പചേട്ടൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുമായി, കല്ലറയിലുള്ളവരുമായി വലിയൊരു ആത്മബന്ധം അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. കോവിഡിന്റെ കാലഘട്ടത്തിൽ പോലും കല്ലറയിൽ ആരെങ്കിലും മരിച്ചാൽ ഇത്രയും ദൂരം ബസ്സിൽ കയറി അവിടെ ചെന്ന് വീട്ടുകാരെ കണ്ട് ആശ്വസിപ്പിച്ച് സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് ബസ്സിന് തന്നെ തിരിച്ചു പോരുന്ന ഒരു വലിയ മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത്രയും വലിയൊരു ബന്ധം അദ്ദേഹം ദീർഘകാലം അധ്വാനിച്ച് ജീവിച്ച കല്ലറയുമായി കല്ലറക്കാരുമായി ഉണ്ടായിരുന്നു. പള്ളിയില് കോവിഡിന്റെ 2 വർഷങ്ങൾ വന്നപ്പോഴും പള്ളിയിൽ ആരും വരാൻ പാടില്ല, ആരോഗ്യ പ്രശ്നത്തിന്റെ മുൻകരുതൽ എന്ന നിലയില് ഗവൺമെന്റ് നിർദ്ദേശങ്ങൾ വന്നപ്പോഴും പിന്നീട് 5 പേർക്ക് പങ്കെടുക്കാം എന്ന അനുവാദം കിട്ടിയപ്പോഴും പാമ്പചേട്ടൻ വളരെ താല്പര്യത്തോടെ എന്നോട് ഒന്ന് ചോദിച്ചു, അച്ഛൻ ഞാനിവിടെ ഒന്ന് പള്ളിയിൽ വന്നോട്ടെ. പാമ്പചേട്ടന്റെ ഏറ്റവും വലിയ ധന്യതയും അനുഗ്രഹവും എല്ലാ ദിവസവും പള്ളിയിൽ വന്ന് വിശുദ്ധബലിയിൽ പങ്കെടുത്ത് ഈശോയെ ഹൃദയത്തിൽ സ്വീകരിച്ച് പോകുന്നതിലായി. വിശുദ്ധ കുർബാന കഴിഞ്ഞാലും പാമ്പചേട്ടൻ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന ചില പ്രാർത്ഥനാ പുസ്തകങ്ങളുണ്ട്. അത് കസേര ജനലിന്റെ അടുത്തേക്ക് മാറ്റിയിട്ട് കപ്പ്യാര് പള്ളി അടച്ചു പോയി കഴിഞ്ഞാലും ജനാലയുടെ അടുത്തൊരു പാളി തുറന്നിട്ട് ആ കിട്ടുന്ന വെളിച്ചത്തിലിരുന്ന് പുസ്തകത്തിൽ നോക്കി താൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെല്ലാം ചൊല്ലി പൂർത്തിയാക്കിയിട്ട് മാത്രമേ പള്ളിയിൽ നിന്ന് പോകുകയുണ്ടായിരുന്നുള്ളൂ. ഇത്രയും വലിയൊരു ബന്ധം ദൈവവുമായിട്ടുണ്ടായിരുന്നു. അപ്പൊ സാധിച്ചത് ആ നിഷ്കളങ്കമായ ഹൃദയത്തിൽ നിന്നാണ്. അപ്പൊ അങ്ങനെ പള്ളിയിൽ വന്നോട്ടെ എന്ന് ചോദിക്കുകയും ഗവൺമെന്റ് നിർദ്ദേശമനുസരിച്ച് 60 വയസ്സിൽ കൂടുതലുള്ളവര് വീടിന് പുറത്തിറങ്ങാൻ പാടില്ല എന്നാണെങ്കിൽ തന്നെയും പാമ്പചേട്ടന്റെ അദമ്യമായ ആഗ്രഹം പരിഗണിച്ചുകൊണ്ട് പാമ്പചേട്ടനോട് ഞാൻ പറഞ്ഞു, അതിനെന്നാ പാമ്പചേട്ടൻ പോരെ, പള്ളിയിൽ വന്ന് വിശുദ്ധബലി പങ്കെടുത്ത് ഈശോയെ സ്വീകരിച്ച് പ്രാർത്ഥിച്ച് പതുക്കെ പോയാൽ മതി. അത് വലിയ സന്തോഷമായി. അങ്ങനെ കോവിഡ് കാലത്തും അനുവദിക്കപ്പെട്ട അവസരത്തില്, 5 പേർക്കെങ്കിലും വരാൻ അനുവാദം ഉണ്ടായിരുന്ന അവസരത്തില് പാമ്പചേട്ടൻ എല്ലാ ദിവസവും പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹം നേടിയ ആളാണ്. ഭക്ഷണക്രമത്തിലൊക്കെ അതിൻ്റെതായ ചട്ടവട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഹെൽത്തി ഫുഡ്, ആരോഗ്യപരമായ ഭക്ഷണം മാത്രമേ കഴിക്കുകയുള്ളൂ. അതും സ്വയം ഉണ്ടാക്കുന്ന ഭക്ഷണം. മിക്കവാറും ദിവസം ഉണക്കുകപ്പ വേവിച്ചതാണ് പാമ്പചേട്ടന്റെ പ്രധാന ഭക്ഷണം രാവിലത്തേത്. അപ്പൊ അതൊക്കെ ആരോഗ്യത്തിന് പ്രശ്നമില്ലാത്ത ഭക്ഷണമാണ്. വീടിന്റെ ടെറസില് കൃഷി ചെയ്തുണ്ടാക്കിയ പച്ചക്കറികള്, അങ്ങനെയുള്ളതെല്ലാം തന്നെ പാചകം ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന ആളായിരുന്നു. ചിലപ്പോൾ ഞാൻ അല്പം സന്തോഷത്തോടുകൂടി ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. പാമ്പചേട്ടന് പള്ളിയിലേക്ക് വരാനായിട്ട് ഒരു കുറുക്കുവഴിയുണ്ട്, പക്ഷെ അത് കുത്തനെ കയറ്റമാണ്. ആ കയറ്റം കയറിയാണ് പാമ്പചേട്ടൻ വരുന്നത്. രാവിലെ 6 മണിയാകുമ്പോൾ പാമ്പചേട്ടൻ പള്ളിയിൽ വരും. പള്ളിയൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞ് ചിലപ്പോൾ 10:30 മണിയാകുമ്പോൾ പാമ്പചേട്ടൻ എന്റെ ഫോണെ വിളിച്ചിട്ട് ചോദിക്കും, അച്ഛൻ അവിടെ ഉണ്ടോ, പള്ളിയിലുണ്ടോ? ഞാൻ പറയാം, ഉണ്ട് പാമ്പചേട്ട, ഞാൻ അതിലൊന്ന് വരുന്നുണ്ട്. പാത്തിനിക്ക് അറിയത്തില്ലായിരുന്നു എന്തിനാ. വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു സിപ്പിലോയ് ബാഗിനകത്ത് വാഴച്ചുണ്ട് കറി വെച്ച് കുറേയേറെ പ്രാവശ്യം കഴിക്കാൻ മാത്രം. അത് ഹെൽത്തി ഫുഡാണ്, അച്ഛൻ ഇതൊക്കെ കഴിക്കണം, ആരോഗ്യ പ്രശ്നമൊന്നും ഉണ്ടാകരുത്. അങ്ങനെ പല പ്രാവശ്യം മറ്റു ചില കറികളൊക്കെ ഇടയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വലിയൊരു
പരിഗണന എന്നോട് വ്യക്തിപരമായിട്ടും കാണിച്ച വ്യക്തിയായിരുന്നു പാഞ്ചേട്ടൻ. വലിയൊരു സ്നേഹം മനസ്സിലെന്നും കാത്തു സൂക്ഷിച്ച ആൾ. പള്ളിയിലെ കുർബാന കഴിഞ്ഞു പോകുമ്പോഴും പള്ളിയും മുറ്റത്തൊക്കെ കുറച്ചൊക്കെ കാട് കിളുക്കുമ്പോൾ ഒന്നെങ്കിൽ പണിക്കാരെ നിർത്തിയത് പറിച്ചു കളയുകയോ അതല്ലെങ്കിൽ വീഡ് കില്ലർ അടിച്ചതെല്ലാം കരിച്ചു കളയോ ചെയ്യാറുണ്ട്. എന്നാലും പള്ളിമുറ്റത്ത് എവിടെയെങ്കിലൊക്കെ കുറച്ച് കാട് അവിടെ ഇവിടെയൊക്കെ കെളുത്ത് നിൽക്കുന്നത് കണ്ടാൽ പള്ളിമുറ്റമൊക്കെ ഭംഗിയായിട്ടിരിക്കണമെന്നും പറഞ്ഞ് പാമ്പേട്ടൻ തന്നെ കുർബാന കഴിഞ്ഞ ഒരു അരമണിക്കൂറെങ്കിലും അവിടെ നിന്ന് ആ കാടുകളെല്ലാം പറിച്ച് എവിടെയെങ്കിലും വാരി കൂട്ടിയിട്ടേ പലപ്പോഴും പോകാറുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നിഷ്കളങ്കമായ ഹൃദയത്തോടെ ഈ ഭൂമിയിൽ ജീവിച്ച് യാതൊരു തരത്തിലും കുറ്റം പറയാനില്ലാത്ത നന്മ നിറഞ്ഞ ഒരു ജീവിതത്തിന്റെ ഉടമയായിരുന്നു പാപ്പൻചേട്ടൻ. അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വിജയവും മനസ്സിന്റെ നന്മ. ഇടയ്ക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ കുർബാന കഴിഞ്ഞ് കുറച്ചുനേരം വർത്തമാനം പറഞ്ഞിട്ടൊക്കെയാ പലപ്പോഴും പോവുക. എല്ലാ മക്കളെ കുറിച്ചെല്ലാം പറയുമ്പോ എല്ലാരെ കുറിച്ചും തൃപ്തിയാണ്. ഓരോരുത്തരും കടന്നുപോയ വഴികളെ കുറിച്ചെല്ലാം ഇങ്ങനെ പറയും. എല്ലാം കഴിഞ്ഞ് പാമ്പേട്ടൻ പറയുന്നൊരു കൊച്ചു വാചകമുണ്ട്, തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇടയ്ക്ക് ഹോസ്പിറ്റലിലായിരുന്ന അവസരമുണ്ട്, ചെറിയൊരു സർജറിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും പാമ്പേട്ടൻ മൊബൈൽ ഫോണിൽ എന്നെ വിളിക്കും. ഹോസ്പിറ്റലിലായിരുന്നപ്പോ ഒരു മിനിറ്റേ സംസാരിക്കുള്ളൂ, ഒത്തിരി വർത്താനമൊന്നും പറയില്ല. ച എങ്ങനെയുണ്ട്, ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അവസാനം ഒരു വാചകം പറയും, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ അത് പാമ്പേട്ടൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തരുന്ന ഒരാശീർവാദവും അനുഗ്രഹവുമാണ്. ഇപ്പൊ വ്യക്തിപരമായി എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുകയും എന്നെ ഒത്തിരി സ്നേഹിക്കുകയും ചെയ്ത പാമ്പേട്ടനോട് എനിക്കും വ്യക്തിപരമായി ഒരുപാട് സ്നേഹവും കടപ്പാടുമുണ്ട്. അപ്പൊ എന്നോട് ഇത്രയും സ്നേഹം കാണിച്ചെങ്കിൽ ഞാൻ ഓർക്കും പാമ്പേട്ടന്റെ കുടുംബാംഗങ്ങളോട്, വർഷങ്ങൾക്ക് മുമ്പേ സ്വർഗത്തിലേക്ക് കടന്നുപോയ ജീവിത പങ്കാളി, തങ്ങളുടെ സ്നേഹത്തിൽ നിന്ന് ജന്മം കൊണ്ട 11 മക്കള്, 6 പെൺമക്കളും 5 ആൺമക്കളും, വലിയ കുടുംബം. ഈ മക്കളോടെല്ലാം എന്തുമാത്രം സ്നേഹം കാണിച്ച് അവരെയെല്ലാം നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് പഠിപ്പിച്ച് എല്ലാവിധ തെറ്റുകളിൽ നിന്നും അകന്നു നിൽക്കാൻ മാതൃക കാണിച്ച് ജീവിതത്തെ ധന്യമാക്കുകയും വരും തലമുറയുടെ ജീവിതത്തെയും അനുഗ്രഹപ്രദമാക്കുകയും ചെയ്തിട്ടാണ് പാമ്പേട്ടൻ കടന്നു പോകുന്നത്. പാമ്പേട്ടന് 90 വയസ്സാകുന്നതിന് മുമ്പ് 2-3 വർഷം മുമ്പാണ് പാമ്പേട്ടൻ അമേരിക്കയിലുള്ള മക്കളുടെ അടുത്തൊക്കെ ഒന്ന് പോയി. ഇപ്പൊ ഞാൻ ഓർത്ത് ഇത്രയും പ്രായത്തിൽ അങ്ങനെ നീണ്ട യാത്ര ചെയ്യാമോ? പക്ഷെ പാമ്പേട്ടന് പേടിയൊന്നുമില്ല, ധൈര്യമായിട്ട് പാമ്പേട്ടൻ പോയി നീണ്ട യാത്ര. അമേരിക്കയില് മക്കളുടെ അടുത്തൊക്കെ കുറെ കാലം താമസിച്ച് അവരുടെ സ്നേഹ വാത്സല്യങ്ങളൊക്കെ ഏറ്റുവാങ്ങി ആ വാർദ്ധക്യത്തിലും കടന്ന് അവിടെ ആയിരുന്നപ്പോഴും അമേരിക്കയിലായിരുന്നപ്പോഴും ഇടയ്ക്കൊക്കെ എന്നെ വിളിക്കുകയും സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ ഇതെല്ലാം ഞാൻ പറഞ്ഞു വന്നത് പാമ്പേട്ടന്റെ നിഷ്കളങ്കമായ ഹൃദയവും നിർമ്മലമായ മനസ്സും പ്രസരിപ്പിക്കുന്ന ജീവിതാനുഭവങ്ങളാണ്. രണ്ടാമത് ഞാൻ ഓർക്കുന്ന ബൈബിൾ വാക്യം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 15 അധ്യായത്തിന്റെ 4 തിരുവചനമാണ്, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും. ഈശോ ശിഷ്യന്മാരോട് അന്ത്യയാത്ര പറഞ്ഞ് പീഡാനുഭവത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞ വാക്യത്തിൽ പെട്ടതാണ്, നിങ്ങൾ എന്നിൽ വസിക്കുക ഞാൻ നിങ്ങളിലും വസിക്കും. ഇത് പാമ്പേട്ടന്റെ ജീവിതത്തിൽ അന്വർത്ഥമായിരുന്നു. ഈശോ പാമ്പേട്ടന്റെ ഹൃദയത്തിലും ജീവിതത്തിലും എന്നും വസിച്ചിരുന്നു, ഒരു നിമിഷമില്ലാതെ, ഒരു ദിവസമില്ലാതെ. ആ ഹൃദയത്തില്, നിഷ്കളങ്കമായ മനസ്സില്, ആ ജീവിതത്തില്. അതുകൊണ്ട് തന്നെ പാമ്പേട്ടന്റെ ഹൃദയത്തിൽ ഈശോ വസിച്ചിരുന്നു, പാപ്പച്ചൻ ചേട്ടൻ ഈശോയിലും വസിച്ചിരുന്നു. അങ്ങനെ ഈശോയോട് ചേർന്നുള്ള ജീവിതം, ആ സഹവാസത്തിന്റെ ജീവിതം. ഒരുപാട് ദൈവശാസ്ത്രവും കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും നിഷ്കളങ്കമായ വിശ്വാസത്തിന്റെയും അതിൽ നിന്ന് ഉയർക്കൊള്ളുന്ന പ്രാർത്ഥനാ ജീവിതത്തിന്റെയും ജീവിക്കുന്ന സജീവമായ
അടയാളമായിരുന്നു പാപ്പച്ചൻ ചേട്ടൻ. ഈശോ അദ്ദേഹത്തിൽ വസിച്ചു, അദ്ദേഹം ഈശോയിലും വസിച്ചു. അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പ്രാർത്ഥനയുടെ കാര്യത്തിൽ വലിയ തീഷ്ണമതിയായിരുന്നു പാപ്പച്ചേട്ടൻ. കുദാശകളുടെ സ്വീകരണത്തിൽ പാപങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും എല്ലാ മാസവും ഒരിക്കലെങ്കിലും കുമ്പസാരിച്ച് എന്തെങ്കിലും ചെറിയ വളരെ നിർമ്മലമായ കാര്യങ്ങളുണ്ടെങ്കിൽ അതുപോലും കഴുകിക്കളഞ്ഞ് ഹൃദയത്തെ പരിശുദ്ധമായി കാത്തു സൂക്ഷിച്ച് ഈശോയ്ക്ക് വസിക്കാൻ ഇടം നൽകിയ ആളാണ് പാപ്പച്ചേട്ടന്റെ ഒക്കെ ജീവിതം. എനിക്കും വലിയ സാക്ഷ്യമായിരുന്നു. വ്യക്തിപരമായ ആധ്യാത്മിക ജീവിതത്തിലും ആത്മീയ വളർച്ചയ്ക്കും ഒരുപാട് സഹായകമായിട്ടുണ്ട്. അത്രയും മാതൃകാപരമായ ജീവിതമായിരുന്നു പാപ്പച്ചേട്ടന്റെ. ഈശോ വസിച്ച ജീവിതം, ഈശോയിൽ വസിച്ച ജീവിതം. അങ്ങനെ ഈശോയെ സ്നേഹിച്ചും ഈശോ പാപ്പച്ചേട്ടനെ സ്നേഹിച്ചും സ്നേഹത്തിൽ ജീവിച്ച വ്യക്തി. ഈശോയുടെ അവസാന കാലത്ത് ഇവിടെ പറയുന്ന അവസരത്തിലെ വാക്കുകളുണ്ടല്ലോ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ആ സ്നേഹിച്ച വ്യക്തിയാണ് മക്കളെ എല്ലാവരെയും സ്നേഹിച്ച് മക്കൾക്ക് വേണ്ടി വേർപ്പെടുക്കി അധ്വാനിച്ച് തന്റെ ജീവിതത്തെ ഒരു ഹോമബലിയായി സമർപ്പിച്ച വ്യക്തി. അതുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നിനെ കുറിച്ചും ഒരു വേദനയോ വിഷമമോ കുറ്റബോധമോ അല്പം പോലും ഇല്ലാത്ത വ്യക്തി. മനഃശാസ്ത്രജ്ഞനായ എറിക് എറിക്സൺ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളെ കുറിച്ച് പറയാറുണ്ട്. വാർദ്ധക്യത്തെ കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ പറയാറുണ്ട്, വാർദ്ധക്യത്തിന്റെ കാലഘട്ടം ഒരു തിരിഞ്ഞുനോട്ടത്തിന്റെ കാലഘട്ടമാണ്. കഴിഞ്ഞുപോയ കാലങ്ങളിലേക്കും കൊഴിഞ്ഞു വീണ ഇന്നലകളിലേക്കും തിരിഞ്ഞു നോക്കി ഒന്നെങ്കിൽ ചാരിതാർത്ഥ്യവും സായുജ്യവും അനുഭവപ്പെടും, അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാലത്ത് വന്നുപോയ തെറ്റുകളെയും വീഴ്ചകളെയും ചെയ്യാതെ പോയ നന്മകളെയും ഓർത്ത് കുറ്റബോധം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകും. എന്നാൽ പാപ്പച്ചേട്ടനെ സംബന്ധിച്ചും ഒരു കാര്യത്തെ കുറിച്ചും കുറ്റബോധം തോന്നാത്ത, കഴിഞ്ഞുപോയ കാലങ്ങളെ കുറിച്ച് ചാരിതാർത്ഥ്യത്തോടെ വിലയിരുത്താനും സായുജ്യത്തോടെ കണ്ണോടിക്കാനും, അങ്ങനെ എപ്പോഴൊക്കെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ അപ്പോഴൊക്കെ തന്റെ ജീവിതത്തിന് ദൈവം നൽകിയ നന്മകളെ നന്ദിയോടെ കണ്ട് ചാരിതാർത്ഥ്യത്തിന്റെ ദിനങ്ങളായി വാർത്തിക്കത്തെ മാറ്റാനും കഴിഞ്ഞ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയും, പാപ്പച്ചൻ ചേട്ടൻ ഒരു വിശുദ്ധനായിരുന്നു. തുടിയമ്പളാക്കൽ കുടുംബത്തിന് അഭിമാനമായൊരു വിശുദ്ധൻ, കവിക്കുന്ന ഇടവകയ്ക്ക് അഭിമാനമായൊരു വിശുദ്ധൻ, ഈ നാടിനും പ്രദേശത്തിനുമൊക്കെ അനുഗ്രഹമായൊരു വിശുദ്ധൻ. അദ്ദേഹത്തിന്റെ ദീർഘകാല പ്രവർത്തന രംഗമായിരുന്ന കല്ലറവാസികൾക്ക് മാതൃകയായൊരു വിശുദ്ധൻ, വിശുദ്ധമായ ജീവിതം നയിച്ച് വിശുദ്ധിയുടെ രാജ്യത്തിലേക്ക് സ്വർഗരാജ്യത്തിലേക്ക് കടന്നു പോകുന്ന ഒരു ധന്യാത്മാവ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് വേണ്ടി അധികം പ്രാർത്ഥിക്കണമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല, പകരം അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാമെന്നാണ് എനിക്ക് തോന്നുക. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏടുകളിലൂടെ കടന്നു പോകുമ്പോൾ പറയാൻ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. വാർദ്ധക്യത്തിൻ്റെ രോഗാവസ്ഥയിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടും വരാതെ എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യാനുള്ള എല്ലാ ക്രമീകരണങ്ങളും മക്കള് പ്രത്യേകിച്ച് കൃഷ്ണന്റെ നേതൃത്വത്തിൽ എല്ലാം ചെയ്യുകയുണ്ട്. ഈ വീടും കാര്യങ്ങളും ഒക്കെ വില കൊടുത്ത് വാങ്ങി ഇങ്ങോട്ട് താമസം മാറ്റി ആവശ്യത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് യാതൊരു ബുദ്ധിമുട്ടും വരുത്താതെ എല്ലാം ചെയ്തു. മക്കളുടെ എല്ലാവരുടെയും സ്നേഹവും വാത്സല്യവും സാന്നിധ്യവും പ്രാർത്ഥനയും എല്ലാം അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തിൽ പ്രത്യേകിച്ച് രോഗാവസ്ഥയിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മക്കളെല്ലാവരും കൂടി വന്ന് കുടുംബാംഗങ്ങളും നാട്ടുകാരും എല്ലാവരും കൂടെ കൂടി ആഘോഷമായിട്ട് അദ്ദേഹത്തിന്റെ 90th ജന്മദിനവും ആഘോഷിച്ചു. അങ്ങനെ ശാന്തമായി ചാരിതാർത്ഥ്യത്തോടെ സായുജ്യത്തോടെ വിജയശ്രീലാടിതനായി തൻ്റെ ജീവിതത്തിൻ്റെ സ്വർഗീയ ഫലം സ്വീകരിക്കാൻ പാപ്പച്ചേട്ടൻ യാത്രയാകുന്നു. അദ്ദേഹത്തിന് നമുക്ക് ഭാവുകങ്ങൾ നേരാം. ഇത്രയും നല്ലൊരു പിതാവിനെ ലഭിച്ചതിന് നല്ല ദൈവത്തിന് മക്കള് നന്ദി പറയാം.
സഹോദരങ്ങള് നന്ദി പറയാം. ഇടവക്കാരും കുടുംബാംഗങ്ങളും നാട്ടുകാരും പരിചയക്കാരും ഒക്കെ നന്ദി പറയാം. അദ്ദേഹത്തിന്റെ സ്വർഗീയ വാസം ഭൂമിയിലുള്ള നമുക്ക് തന്നതിയും അനുഗ്രഹവും പകരട്ടെ. പ്രിയപ്പെട്ട പിതാവിന്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന മക്കളുടെയും മറ്റ് കുടുംബാംഗങ്ങളുടെയും വേദനയിലും വിഷമത്തിലും പങ്കുചേരുകയും അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും ഒരുതാവത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായി, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിനോട് കരുണ തോന്നണം. തിരുവുദ്ധാനം വഴിയെ മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശ്രികായി, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായി, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവരുമായ മിശിഹായി, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങൾ സമർപ്പിക്കുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വമായ സ്ഥലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള അധിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏക കർത്താവുമായ ഈശോയും ഞാൻ വിശ്വസിക്കുന്നു. സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്കു വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസിന്റെ കാലത്ത് പിടകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിനും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈഖികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ശരീരത്തിന്റെ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. കർത്താവേ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും ഹൃദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യട്ടെ. നിന്റെ മഹനീയ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാകാശത്തിനും ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശിനിയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിത്യം. ആമേൻ.
മരണം വരുമൊരു നാൾക്കുക മർത്യാനീ കൂടെ പോരും നിൻ ജീവിത ശൈതികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ ചൊല്ലുക മർത്യാ നീ എന്തിനു കരയുന്നു വ്യാകുല മാനസനായി എന്തിനു നീറുന്നു തിരമാലകളാൽ തിങ്ങി മറി ഇളകും കടൽ പോലെ മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ ഭീകര മരണത്തിൻ പാലടി കേട്ടു ഞാൻ പാപമനിക്കുള്ളിൽ പേടി വളർത്തുന്നു സാത്താൻ നിറയും പകയോടെ സ്വരമലട്ടുന്നു മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ ഞാൻ നല്ലവണ്ണം യുക്തം ചെയ്തു ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ സ്നേഹമുള്ളവരെ നമുക്ക് ദേവാലയത്തിലേക്ക് നീങ്ങാൻ സമയമായി ഓർക്കുക 11:30 ഒരു കുർബാനയുണ്ട് പള്ളിയില് കഴിഞ്ഞ വർഷം മരിച്ചുപോയ മുഗാലയിലെ കുഞ്ഞേട്ടന്റെ സ്മരണാർത്ഥം അഭിപന്യ മുഗാല പിതാവ് മുഖ്യ കാർമ്മികത്വത്തിലാണ് സംസ്കാരം കഴിഞ്ഞ് താല്പര്യമുള്ളവർക്ക് പറ്റുന്നവർക്ക് ആ കുർബാനയിലും പങ്കുചേരാനുള്ള അവസരമുണ്ടാകും ഓർക്കണം ആ സമയത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒന്ന് വൈകിപ്പിക്കാൻ 11:30 മുമ്പായിട്ട് മാനപ്പെട്ട അച്ഛൻ ബാക്കി കാര്യങ്ങളെല്ലാം പറയുന്നു പള്ളിയിലേക്കുള്ള പ്രദക്ഷിണം ആരംഭിക്കുകയാണ് പള്ളിയിലേക്ക് വരുന്ന എല്ലാവരും അവരുടെ വാഹനങ്ങളിൽ കയറി പള്ളിയിലേക്കുള്ള വഴിയിൽ മുമ്പോട്ട് പോവുക മൃതദേഹം വഹിക്കുന്ന ആംബുലൻസ് ഏറ്റവും പിന്നിലായിരിക്കും നീങ്ങുക അതുകൊണ്ട് പള്ളിയിലേക്ക് വരുന്ന എല്ലാവരും പന്തലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിങ്ങളുടെ വാഹനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഗ്രൗണ്ടിലെത്തി ക്രമമായി പാർക്ക് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങള് ഇപ്പോൾ സ്നേഹ അന്തിമോപചാരം അർപ്പിക്കുന്നു സ്നേഹ ചുംബനം നൽകി അന്തിമോപചാരം അർപ്പിക്കുന്നു മറ്റുള്ളവർക്കെല്ലാം പള്ളിയിലെത്തി സിപ്തേരി വിളിച്ച് ഉപചാരം അർപ്പിക്കുവാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾ മാത്രം ഇപ്പോൾ സ്നേഹ ചുംബനം നൽകി അന്തിമോപചാരം അർപ്പിക്കുന്നു ഭവനത്തോടും മക്കളോടും സ്വന്തക്കാരോടുമെല്ലാം യാത്ര പറയുന്ന വികാരമായ ഗാനങ്ങളാണ് വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്ക നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ ശാശ്വത ഭാഗ്യം
നരനരുളീടാ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ പ്രഭയുടെ നാട്ടിൽ നിത്യവിരും നിൻ നടയട്ടെ ഞാൻ അന്തിമയാത്ര സഹജന്മാരെ സ്നേഹിതഗണമേ യാത്രഹിതാന്യ ചോദിക്കുന്നു നിങ്ങളെനിക്കാ ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും എൻ പ്രിയനാടും നഗരവുമതിലെൻ ഭവനവുമില്ല വെടിയുന്നു ഞാൻ സോദരഗണമേ വത്സല സുതരേ കാണില്ല നാ ഭൂമിയിലിനിമേ
നശ്വരമുലകിൽ വിടുതിയെനിക്ക നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ ശാശ്വത ഭാഗ്യം നരനരുളീട കഴിവില്ലാത്തോരെ പാർപ്പിടമേ പ്രഭയുടെ നാട്ടിൽ നിത്യവിരും നിൻ നണയട്ടെ ഞാൻ അന്തിമയാത്ര സഹജന്മാരെ സ്നേഹിതഗണമേ യാത്രഹിതാന്യ ചോദിക്കുന്നു നിങ്ങളെനിക്ക ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും എൻ പ്രിയനാടും നഗരവുമതിലെൻ ഭവനവുമില്ല വിടിയുന്നു ഞാൻ സോദരഗണമേ വത്സലസുതരേ കാണില്ല നാ ഭൂമിയിലിനിമേ മുഖാലപിതാവേയും ബിമാരുടെ വികാരി വടകരച്ച ഏറ്റവും പ്രിയ ബിമാരുടെ വാരികരെയും ബിമാരുടെ സിസ്റ്റേഴ്സ് തുടങ്ങിയ കുടുംബാംഗങ്ങളെയും സഹോദരി സഹോദരങ്ങളെയും പാല പാപ്പച്ചൻചേരൻ എന്ന് സാധാരണഗതിയിൽ വിളിച്ചു വരുന്ന മാത്യു തുടങ്ങിയ സഹോദരൻ ഇന്ന് നമ്മുടെ നിത്യയാത്ര പറയുകയാണ്. ഈ ദേവാലയത്തിൽ അനേകം പ്രാവശ്യം വരികയും പരിശുദ്ധ കുർബാനയെ സംബന്ധിക്കുകയും ദിവ്യദിവസങ്ങൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും അങ്ങനെ ദൈവികമായ കൃപയിൽ അനുദിനം വളരുകയും ചെയ്ത് ആ സ്നേഹം എല്ലാവരുമായിട്ട് പങ്കുവച്ച് കുടുംബത്തിലും ഇടവകയിലും പ്രവർത്തന മണ്ഡലങ്ങളിലുമൊക്കെ സജീവ സാന്നിധ്യം നൽകി
ഏവർക്കും പ്രിയങ്കരനായിരുന്ന പ്രിയപ്പെട്ട പാപ്പച്ചേട്ടൻ ഇന്ന് നമ്മുടെ വിട പറയുകയാണ്. നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടിരിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 6-ാം അധ്യായം 34-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവരാജ്യത്തെ നീതി അന്വേഷിക്കുക, മറ്റുള്ളതെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. ചെറുപ്രായം മുതൽ ദൈവത്തിൻ്റെ നീതി, ദൈവരാജ്യം അന്വേഷിക്കുകയും അതിനായിട്ട് ഉദ്യമിക്കുകയും ആ രീതിയിൽ ദൈവ ആശ്രയബോധത്തോടുകൂടി ജീവിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട മാത്യു തുടുമ്പളാക്കൽ അല്ലെങ്കിൽ പാപചേരൻ കഥാവിന് സെല്ലിലേക്ക് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ദൈവരാജ്യം അന്വേഷിക്കുന്നവർക്ക് മറ്റുള്ളതെല്ലാം നൽകപ്പെടുമെന്ന് കർത്താവ് തന്നെ ഉറപ്പ് നൽകിയിരിക്കുന്നു. ആ രീതിയിൽ സഭാപരമായ വിശ്വാസപരമായ ജീവിതം അതിൻ്റെ ഏറ്റവും ഹൃദ്യമായ ആഴത്തിൽ അനുഭവിക്കുകയും ജീവിക്കുകയും പങ്കുവയ്ക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്ത ശേഷമാണ് അദ്ദേഹം ഇന്ന് നമ്മുടെ യാത്ര പറയുക. ആ ദൈവികമായ ജീവന്റെ തുടർച്ച എന്നുള്ളത് കുടുംബജീവിതത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുക. നല്ല ഒരു കുടുംബത്തിൻ്റെ നായകനായിരുന്നു കൊണ്ട്, അത് നമ്മുടെ സാധാരണ രീതിയിൽ ഒരു വലിയ കുടുംബത്തിൻ്റെ നാഥനായിരുന്നു കൊണ്ട് തൻ്റെതായ പിതാവിനടുത്ത ശുശ്രൂഷകൾ കരിച്ചുമതിയോടെ നിർവഹിച്ച് മക്കളെയെല്ലാം നല്ല രീതിയിൽ വളർത്തി വലുതാക്കി അവരുടെ വിവിധങ്ങളായ ജീവിത സാഹചര്യം ജീവിതാവസ്ഥയിലേക്ക് പ്രവേശിപ്പിച്ച് ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം യാത്ര പറയുക. പുറവക്കാറ്റ് ചിന്നമ്മ ഭാര്യയായി കടന്നു വന്ന് ആ ജീവിതം ധന്യമാരിയിൽ 11 മക്കൾക്ക് ജന്മം നൽകി. അവർ 11 പേരും ഇന്നിവിടെ സന്നിഹിതരാണ് എന്നുള്ളത് വലിയ അനുഗ്രഹത്തിൻ്റെയും നന്ദിയുടെയുമായ ഒരു അനുഭവമാണ്. അവരൊക്കെ വ്യത്യസ്ത തുറകളിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു വരുന്നു. വിവിധ രാജ്യങ്ങളിൽ അവരുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് അവരൊക്കെ ജീവിക്കുക. ഞാൻ ചിക്കാഗോ രൂപതയിലെ പിതാവായിട്ട് കഴിഞ്ഞ 21 വർഷം ശുശ്രൂഷ ചെയ്തു വരികയാണ്. അവിടെ ഫിലഡൽഫിയയിലും സംയുക്തമായിട്ട് 2 മക്കൾ അവിടെയുണ്ട്, ജസ്റ്റിനും ജെസ്സിയും. അവരും ഇതുപോലെ തന്നെ അപ്പൻ്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് സഭാപരമായ ശുശ്രൂഷകളിൽ താല്പര്യപൂർവ്വം വർത്തിക്കുകയും അതിൻ്റേതായ ഉത്തരവാദിത്വം നിർവഹിക്കുകയും ചെയ്യുന്നുള്ളത് സന്തോഷത്തോടുകൂടി അനുസ്മരിക്കുകയാണ്. വൃക്ഷം ഫലത്തിൽ നിന്നറിയുന്നു എന്ന് ഈശോദമേന്ന് പഠിപ്പിക്കുന്നുണ്ട്. നല്ല ഫലങ്ങൾ പുറപ്പെടുത്തുന്ന നല്ല വൃക്ഷമായി തീർന്നുകൊണ്ട് തനിക്ക് അഭിമാനവും അനുഗ്രഹവും മറ്റുള്ളവർക്ക് അനുഗ്രഹവും പകർന്നു കൊടുത്തുകൊണ്ട് ഉള്ള ഒരു ജീവിതമാണ് പ്രിയപ്പെട്ട പാപ്പച്ചേട്ടൻ നയിച്ചിരുന്നത്. പാല പാപ്പച്ചേട്ടനാണ് എന്ന് സാധാരണ വിളിക്കപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹം കുറേ കാലം കല്ലറ ഭാഗത്ത് കൃഷിസംബന്ധമായ ആവശ്യങ്ങൾക്കായിട്ട് താമസിച്ചിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെയും ദൈവിക കാര്യങ്ങളിലൊപ്പം സഭാപര കാര്യങ്ങൾ എന്നതുപോലെ സാമൂഹിക കാര്യങ്ങളിലും ഇടപെട്ട് ഏറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള വ്യക്തിയാണ്. പാലായി തിരിച്ചെത്തിയതിനു ശേഷവും ഇവിടുത്തെ സഹകരണ പ്രസ്ഥാനങ്ങളിലും അതുപോലുള്ള പൊതു പേരുകളിലുമൊക്കെ തൻ്റെ നിറസാന്നിധ്യം അദ്ദേഹം ചെലവഴിച്ചു എന്നുള്ളതും അഭിമാനത്തോടെ അനുസ്മരിക്കേണ്ടതാണ്. അതെല്ലാം ഒരു ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു നല്ല ദൈവ വിശ്വാസി, സഭാ വിശ്വാസി, ദൈവസ്നേഹത്തിന് നിറഞ്ഞു നിന്നുകൊണ്ട് മനുഷ്യസ്നേഹം ശുശ്രൂഷയായി കാഴ്ചവെച്ചുകൊണ്ട് ഒരു കുടുംബത്തിലും ഇടവകയിലും സമൂഹത്തിലും എല്ലാം നിറസാന്നിധ്യമായി നിന്നുകൊണ്ട് പ്രകാശം ചൊരിഞ്ഞ ഒരു നക്ഷത്രം. ആ നക്ഷത്രത്തിൻ്റെ പ്രഭ ഒട്ടും കുറഞ്ഞു പോകുന്നില്ല. ഇനി സ്വർഗത്തിലിരുന്നു കൊണ്ട് ആ പ്രകാശം നമുക്കായി വിനിയോഗിക്കും അല്ലെങ്കിൽ പ്രകാശിപ്പിക്കുമെന്നുള്ള പ്രത്യാശയിലാണ് ഇന്ന് നമ്മൾ അദ്ദേഹത്തെ യാത്രയാക്കുക. ഈ ഇടവകയിൽ സജീവ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് കുടുംബാംഗങ്ങളോടൊപ്പം ഇടവകാംഗികളും ദുഃഖിതരാണ്. അതുപോലെ അദ്ദേഹത്തോട് അടുത്ത് ഇടപെടുന്ന കല്ലറയിൽ നിന്ന് ഒക്കെ ആൾക്കാരോട് എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ആ രീതിയിൽ താൻ എവിടെയൊക്കെ പ്രവർത്തിച്ചിരുന്നവിടെയൊക്കെ തൻ്റെ വ്യക്തിമുദ്ര അതും കർത്താവിനുള്ള സ്നേഹത്തെ പ്രതി സഭയോടുള്ള സ്നേഹത്തെ പ്രതി വിശ്വാസ ജീവിതത്തിൻ്റെ സാക്ഷ്യമായിട്ട് നൽകിയാണ് അദ്ദേഹം കടന്നു പോന്നിട്ടുള്ളത്.
അതുകൊണ്ട് നല്ല സജീവ സാക്ഷ്യം നൽകുന്ന വിശുദ്ധിയുടെ സഭാ ജീവിതത്തിന്റെ മഹത്വം പ്രകാശിപ്പിക്കുന്ന ആ വ്യക്തിത്വത്തെ ഇന്ന് നമ്മൾ നിറവോടെ കാണുകയും നന്ദിയോടെ ഓർക്കുകയും പ്രാർത്ഥനയോടെ യാത്രയാക്കുകയും ചെയ്യുന്ന അവസരം. കാരുണ്യവനായ കർത്താവ് തന്റെ ദാസനെ തന്റെ വലതുഭാഗത്തെ മഹത്വം അണിയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മധ്യസ്ഥൻ സ്വർഗത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ള പ്രത്യാശയോടുകൂടി അദ്ദേഹത്തെ നമുക്ക് യാത്രയാക്കാം. കർത്താവിന്റെ കാരുണ്യം കൃപയും സമൃദ്ധമായി അദ്ദേഹം നിത്യമായ മഹത്വം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളോടും മറ്റു കുടുംബാംഗങ്ങളോടുള്ള അനുശോചനം ഔദ്യോഗികമായ രീതിയിൽ അറിയിക്കുന്നതോടൊപ്പം തന്നെ അവർ പ്രിയപ്പെട്ട അച്ഛനു വേണ്ടി പാപജനു വേണ്ടി നിങ്ങളോടൊപ്പം ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഇടവകയോടുള്ള അനുശോചനവും കുടുംബാംഗങ്ങളുടെ അനുശോചനവും വളരെ പ്രത്യേകമായി അറിയിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധമ്മയോടും മാറിയേശു പിതാവിനോടും മത്തോമ ശ്രീഹായോടും നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥനായ മാറപ്രേമനോടും ചേർന്നുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും കുടുംബാംഗങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ആശ്വാസങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യാം. കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ശുശ്രൂഷയോടെ പങ്കുചേരാം. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു, അണയും നീശു മുതരാ മകനക്കും ജീവനം അതുപോൽ ശരണവും അരുളിയിടാൻ. കർത്താവിനെ ഞാൻ നിരന്തരം പ്രകീർത്തിക്കും, മൃതിയാൽ തന്നെ മൃതിയുടെ കയ്പെല്ലാം കഴുകിയ നാഥ നിന്നെ നമിക്കുന്നു. അവന്റെ നാമമൊന്നും ധന്യമാകുന്നു, ദുഷ്ടനൊമിളയ്ക്കുന്നു ദുഷ്ടനൊമിളയിൽ സുഷ്ടനൊരുപോലെ. സൃഷ്ടിച്ചെന്റെ മേൽ കൈകൾ വെച്ചു, തോളയിൽ നിന്നും ജന്മമെനിക്കേകെ നിന്നെ നമിക്കാൻ നൽകണം ഉദ്ധാനം. വിശുദ്ധരിൽ പ്രകാശമുദിച്ചു, കനകപ്രഭയിൽ കബരിടമൊളിചെന്നു അതിലുള്ളവരോ നാഥന പുകൾ പാടും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, താതനുമേവം സുതനും ഗോഹയ്ക്കും കീർത്തനമെന്നും ഞങ്ങളണയ്ക്കുന്നു. സത്യവിശ്വാസത്തോടെ ഈ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽക്കൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഈ ആളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹ അവരോടുകൂടെ ഇയാളെ തന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തെ ദൈവം ഇയാളുടെ പേരെഴുതുകയും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാനം പ്രതീക്ഷകളെയും മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്റെ ഉടനാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനം രാമപുത്രനം പരിശുദ്ധാത്മാവായ സർവേശ്വരായ നീക്കും. കർത്താവെ, നിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉദാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വം അണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും
പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കുദാശകളാൽ എന്റെ ആത്മാവിൽ കൃപാവരം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹമെന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരെ, വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിളയിൽ ഓർത്തോർത്തിനെയും നൈരാശ്യമോടെ വിലപിക്കരുതേ. സ്ഫുടമായി കേൾക്കാം പുനരുത്ഥാനം, നവജീവിതവും അറിയിച്ചുയരും സുവിശേഷത്തിൻ തിരുസന്ദേശം. പ്രവേശിക്കും
അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പരിശുദ്ധാത്മാവിനും ആദ്യം മുതൽ എന്നേക്കുമാണ്ട് നീ എന്നെ തളിക്കുക. അതിലിന്നെ കഴുകുക, മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദ്യം മുതൽ എന്നേക്കുമാമേ. Thank you.
സ്വാമിക്ക് പറഞ്ഞു കൊടുത്ത് അവളെ വിശദീകരിച്ച സ്വാമി എന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശദീകരിക്കണമേ. വരാഹമാരുടെ സ്വർഗത്തിൽ സ്ത്രീകാരവരെ ജോലിയാക്കണമേ. ജീവന്റെയും നാടത്തിന്റെയും നാഥനത്തിന്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഇപ്പോൾ തന്നെ ഉടനെയുണ്ട് പിതാവും കുടുംബാണ്
രക്ഷകൻ സന്നിധൗ ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ ആമോദത്താൽ തിങ്ങി ആശ്ചര്യമോ
ും ഇനിപ്പോ